നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് മെയിൻലി ടു തൗസൻഡ് ട്വന്റിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലെയും ഒന്ന് രണ്ട് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളമാണ് വിഷയം നോക്കാം ആദ്യത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം രണ്ടിന് കൊല്ലം ജില്ലയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പി എം മുബാറക് പാഷ ഡോക്ടർ പി എം മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്നാൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ചോദിച്ചാൽ ഏതാണ് അത് തിരുവനന്തപുരം നഗരമാണ് ശില്പി ഉണ്ണി കാനായി അപ്പൊ ആ പ്രതിമ ആ പ്രതിമയുടെ ശില്പി ആരാണ് ഉണ്ണി കാനായി ആണ് അപ്പോ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് തിരുവനന്തപുരം നഗരത്തിലാണ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിനെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം കേരളത്തിൽ പുതിയ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് കേരളത്തിലെ പുതിയ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് കേരളത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് ചെറായിലാണ് എറണാകുളം കേരളത്തിൽ പണ്ഡിത് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ചെറായി എറണാകുളം കേരളത്തിൽ ഓ എൻവി സ്മൃതി മന്ദിരം ഓഎൻവി സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് അപ്പൊ കേരളത്തിലെ ഓഎൻവി സ്മൃതി കേന്ദ്രം ഓ എൻവി സ്മൃതി കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ് കാസർഗോഡ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയം ജില്ലയാണ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കോട്ടയം ജില്ലയാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പിയായ ജോൺ പെന്നി പെന്നിക്യുക്കിന്റെ ജന്മദിനമായ ജനുവരി പതിനഞ്ച് പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരായിരുന്നു ജോൺ പെന്നിക്യുക്കായിരുന്നു ജോൺ പെന്നി ക്യുക്കിന്റെ ജന്മദിനമായ ജനുവരി പതിനഞ്ച് പൊതു അവധിയായി പ്രഖ്യാപിച്ചത് തമിഴ്നാടാണെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഈ കുരുമല ടൂറിസം പദ്ധതി ഇമ്പോർട്ടന്റ് ആണ് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയില് കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് കുമരകമാണ് കോട്ടയം ഇപ്പൊ ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകുന്നത് കുമരകം ആണ് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് അടുത്ത ചോദ്യം കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷനാണ് പോൽ ആപ്പ് ഇപ്പൊ പോൽ ആപ്പാണ് കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നതിനു വേണ്ടി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ ആണ് പോൽ ആപ്പ് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺ അക്കാഡമി അൺ അക്കാഡമി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് അണ്ണക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന ട്വൽത്ത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ജൂൺ സെക്കൻഡിന് ആയിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ് ദിശ ഇതിൽ ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരുന്നത് അപ്പോ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓൾറെഡി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺ അക്കാഡമിയിലെ ഫ്രീ കണ്ടൻസും അക്സസ് ചെയ്യാൻ പറ്റും കൂടാതെ അണ്ക്കാഡമി തുടങ്ങിയ കാലം തൊട്ടുള്ള കോഴ്സുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമാണ് അൺ അക്കാഡമിയിലെ ഫ്രീ കണ്ടന്റ്സ് ഫുൾ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ് പെട്ടിമുടിയാണ് പി എസ് സി ചോദിക്കാൻ പോകുന്നത് പെട്ടിമുടി മണ്ണിടിച്ചിലുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിക്കാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ല ഇതെന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം പി എസ് സി രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് എൽ ഡി ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഒള്ളി എക്സാമിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ചോദ്യത്തിനും അത്രത്തോളം പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പെട്ടിമുടിയാണ് ഇനി അടുത്തിടയ്ക്ക് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ കുറച്ച് സ്ഥലവും അത് ഏത് ജില്ലയാണെന്ന് പറയാം നോട്ട് ചെയ്തു വെക്കാം പുത്തുമല ഏത് ജില്ലയിലാണ് പുത്തുമല വയനാട് ജില്ലയിലാണ് കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് കവളപ്പാറ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പോത്തുങ്കൽ പോത്തുങ്കൽ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഇനി നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് പേരാമ്പ്ര പേരാമ്പ്ര ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരാമ്പാറ പുല്ലൂരാമ്പാറയും കോഴിക്കോട് ജില്ലയിലാണ് അമ്പൂരി അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർക്കുക ഓക്കെ അപ്പൊ ബി എസ് സി ചോദിച്ച ഏതായിരുന്നു കവളപ്പാറയാണ് കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് അപ്പോ ഇടുക്കി ജില്ലയിലാണ് പെട്ടിമുടി എന്നുകൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ കോവിഡ് പത്തൊൻപത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർ റൂം ആരംഭിച്ച സ്ഥാപനമാണ് സെക്രട്ടേറിയറ്റ് വാർ റൂം വാർ റൂം ആരംഭിച്ച സ്ഥാപനം ഏതാണ് സെക്രട്ടേറിയറ്റ് ആണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ സെല്ല് കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വ ചിത്രത്തിന്റെ പേരാണ് തിരിച്ചറിവ് ഈ ചിത്രം സംവിധാനം ചെയ്തത് അമീർ മൈദീനാണ് അമീർ മൈദീനാണ് ഈ ഹ്രസ്വ ചിത്രം ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ സെൽ കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹെസ്വ ചിത്രമാണ് തിരിച്ചറിവ് അടുത്ത ചോദ്യം മജീഷും ഗോപിനാഥ് മുതുകാട് മുതുകാടിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഹെസ്വ ചിത്രമാണ് ദ റിയൽ ലൈഫ് മജീഷ്യൻ ഇതിന്റെ സംവിധാനം പ്രജീഷ് പ്രേമാണ് ആണ് പ്രജീഷ് പ്രേമിന്റെ സംവിധാനത്തിൽ ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ഹസ്വ ചിത്രം ആരെ പറ്റിയുള്ളതാണ് ഗോപിനാഥ് മുതുകാടിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഷോർട്ട് ഫിലിമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ തുമ്പി മഹോത്സവം രണ്ടായിരത്തി ഇരുപതാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ ഓക്കെ തുമ്പി മഹോത്സവം രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല ഇപ്പൊ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചതുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കിളിമാനൂരാണ് തിരുവനന്തപുരം അടുത്ത ചോദ്യം ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് ആണ് മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ് പ്രതീക്ഷ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ കിളിക്കൊഞ്ചൽ കഴിഞ്ഞ ലോക്ഡൌണിന്റെ സമയത്ത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച പരിപാടിയാണ് ഇപ്പോ കിളിക്കൊഞ്ചലിന്റെ രണ്ടാം വേർഷൻ വീണ്ടും വന്നിട്ടുണ്ട് കിളിക്കൊഞ്ചൽ ജൂൺ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുതൽ അതിന്റെ സെക്കൻഡ് വേർഷനും വന്നിട്ടുണ്ട് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ അപ്പൊ യെല്ലോ ലൈൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അടുത്ത ചോദ്യം കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാല സൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഗോപിനാഥ് മുതുകാഡാണ് ഗോപിനാഥ് മുതുകാഡാണ് ഇമ്പോർട്ടന്റ് ചോദ്യം ബാല സൗഹൃദ കേരളം ബാല സൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഗോപിനാഥ് മുതുകാഡാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് യോധാവ് എന്താണ് യോധാവ് വാരിയർ സന്ത ചോദ്യം ലോക്ക്ഡൌൺ നിലവിലുള്ള സാഹചര്യത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എഴുതിയെടുക്കുക വീണ്ടും വീണ്ടും വായിച്ച് റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക െ നിങ്ങൾ ഇപ്പോൾ എൽ ജി എസ് മെയിൻസ് എക്സാം എൽ ജി എസ് മെയിൻസ് എക്സാം എന്ന് ഉദ്ദേശിക്കുന്ന ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നൂറ് ദിവസത്തെ ബാസ് കോഴ്സ് മെയ് ട്വന്റി സിക്സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആ കോഴ്സിന്റെ പേരാണ് ജേതാവ് ഇതിൽ ഏഴ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മെയ് ട്വന്റി സെവന്തിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ബാച്ച് കോഴ്സാണ് ദൗത്യം അപ്പോൾ ഈ കോഴ്സും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും ഒരു മിജോറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ് ഇനി സബ്സ്ക്രിപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആറു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ് പന്ത്രണ്ട് മാസം എടുക്കുകയാണെങ്കിൽ രണ്ട് മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത് പത്ത് ശതമാനം ഓഫ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക നന്നായിട്ട് പഠിക്കുക ഉന്നത റാങ്ക് നേടുക ഓക്കെ